ഇത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു വിജയമാണ്. നമ്മൾ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പലപ്പോഴും വിളിക്കുമ്പോഴും ആ ഇരട്ടച്ചങ്കൻ എന്നുള്ള വിളി കളിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനി നിശ്ചയമായും അത് കളിയാക്കാനുള്ളതല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി വിളിക്കാം. ഒരു കാരണവശാലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു വലിയ വികസന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയിൽ കൂടി നടപ്പിലാക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണത്. ഒന്ന്, അത് ഇനി സാധ്യമല്ല എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ തന്നെ അതിനെ പൂട്ടിക്കെട്ടി ഷെൽഫിലേക്ക് വച്ചു. അവിടെ നിന്നാണ് അത് നടപ്പിലാക്കാമെന്നുള്ള വാഗ്ദാനം കേന്ദ്ര സർക്കാരിന് നൽകി ഒരു ഭരണാധികാരി മുന്നോട്ട് വരുന്നത്. ആ ഭരണാധികാരിയുടെ തന്നെ പാർട്ടി പല ഘട്ടങ്ങളിലും പ്രാദേശികമായി ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അന്നും നമ്മുടെ ഇന്ത്യ സർക്കാരിൻ്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ പലയിടങ്ങളിലും പ്രാദേശികമായി ഇതിനെ എതിർക്കുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ള ചോദ്യം. അവിടെയാണ് പിണറായി വിജയൻ വിജയിച്ചത്. തൻ്റെ പാർട്ടി എന്നുള്ളത് മാത്രമല്ല, പലയിടങ്ങളിലും ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നതിനെയൊക്കെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. അടിച്ചമർത്തലല്ല സംഭവിച്ചത്. ഒരു ജനകീയ പ്രതിഷേധത്തെയും കണ്ണുമടച്ച് എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ വികസന പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവരെ അറിയിച്ച് അവരെ സർക്കാരിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് പിണറായി വിജയൻ ഈ ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ അവർക്കുണ്ടായിരുന്ന വലിയ ഒരു ആശങ്ക, അവർ ഭൂമി വിട്ടുകൊടുത്താൽ ആ ഭൂമിക്ക് 800 മീറ്റർ അടുത്ത് വരെ താമസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വലിയ പ്രചരണമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ 10 മീറ്റർ കഴിഞ്ഞുള്ള ഇടങ്ങളിൽ വീട് വെച്ച് താമസിക്കാമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നൽകി. ന്യായമായ വില ഭൂമിക്ക് നൽകും എന്നുള്ള ഉറപ്പ് നൽകി. പരമാവധി ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി അലൈൻമെൻറ്റുകളിൽ മാറ്റം വരുത്തി. SDPയെയും വെൽഫെയർ പാർട്ടിയെയും പോലുള്ള മുസ്ലിം സംഘടനകൾ കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ വലിയ തോതിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അത്തരം നേതൃത്വപരമായ ഇടപെടലുകളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് പിന്നിൽ അണിനിരുന്ന ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻഗുലാബ് വിളിക്കാൻ അവർ മാത്രമായി. ജനങ്ങൾ അവരുടെ കൂടെ ഇല്ലാതായി മാറി. ഇപ്പോൾ മലപ്പുറത്തു നിന്നൊക്കെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ സമരത്തിനിറങ്ങിയ ആളുകൾ പറയുന്നത് കേട്ടില്ലേ, ഞങ്ങൾക്ക് അബദ്ധമാണ് പറ്റിയത് എന്ന്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമാകേണ്ടുന്ന ഒരു വലിയ വികസന സങ്കല്പത്തെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ മഠയന്മാരുടെ വാക്കുകൾ വിശ്വസിച്ച് എതിർത്തത് എന്ന്. അപ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകൾക്ക് അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഭരണാധികാരിയുടെ വിജയമാണിത്. 100% പിണറായി വിജയൻ എന്ന നേതാവ് എടുത്ത നിശ്ചയദാർഢ്യമുള്ള നിലപാടിൻ്റെ വിജയം എന്ന് നമുക്ക് ഉറപ്പായും പറയാം. ദേശീയപാതാ വികസനത്തിൻ്റെ കാര്യത്തിലെന്ന പോലെ ഭൂമി ഏറ്റെടുക്കലാണ് കേരളത്തിലെ വികസന വിഷയങ്ങൾക്ക് വലിയ വിഘാതം നിൽക്കുന്ന ഒന്ന്. ആ ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഏറ്റവും സ്തുത്യർഹമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ പിണറായി വിജയന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇരട്ടച്ചങ്കുള്ള നേതാവ് എന്ന് ഉറപ്പായും അദ്ദേഹത്തെ വിളിക്കാം.